മോൾക്ക് വല്ലാതെ വിഷമമായി കാണൂലേ? എന്തിന്? അമ്മാവൻ പോലീസാണല്ലോ, എസ് ഐ. അതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് മോളെ. പക്ഷെ മോടെ അമ്മായി അങ്ങനല്ല കേട്ടോ. ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് മോശമായിട്ട് പെരുമാറിയത്, അവരോട് ദേഷ്യം കാണിക്കരുത്, പെട്ടെന്ന് ചാടി ഇറങ്ങി അങ്ങനെ പൊക്കളരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം തണുപ്പിച്ചു. മോള് തന്നെ ഓർത്തു നോക്കിയേ, പറക്കമുറ്റാത്ത നിങ്ങൾ നാലെണ്ണത്തിനെ പെരുവഴി കളഞ്ഞേച്ച് പോവാന്ന് പറഞ്ഞ നോക്ക്, മനസാക്ഷി ഉള്ളവർക്ക് പറ്റുമോ? ലീവ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ പറയ, അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന്. എനിക്കിങ്ങോട്ട് പെരുവരലിന് ദേഷ്യം എരച്ചു കയറി. ഈ കേരള മഹാരാജ്യത്ത് വേറെ എസ് ഐമാരില്ലേ? ഉത്തരവാദിത്തങ്ങൾ അവർ നോക്കട്ടെ. ഷോ, എന്റെ ദൈവമേ, ഒടുവി പറഞ്ഞു പറഞ്ഞ് ലീവ് എടുക്കാവുന്ന് സമ്മതിച്ചു. കണ്ടോ കണ്ടോ, ഞങ്ങൾ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ മുഖത്തെ ഒരു തെളിച്ചം കണ്ടില്ലേ? പച്ച പാവം മോളിനി, ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി, ഈ വീടിന്റെ നിങ്ങളുടെയും കാര്യം ഞങ്ങൾ ഏറ്റു. ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ പെട്ടുപോയതാ എന്റെ ബാഡ് ലക്ക്. എനിക്ക് വേണ്ട, അമ്മാവനും വേണ്ട, അമ്മായിയും വേണ്ട. അൺകൾച്ചേർഡ് ഇവിൾ സ്പിരിറ്റ്സ്. മനു, ഷട്ട് യുവർ മൗത്ത്. നോ, ഐ വിൽ കിക്ക് ദം ഔട്ട്. ഓ, ഞാൻ ആലോചിക്കുക, ഇവിടെ ഇപ്പൊ കരുണാകര മേനോൻ വേണ്ടായിരുന്നു? ഒരെണ്ണ അങ്ങേരെ മുമ്പിൽ നിൽക്കുമായിരുന്നോ? ഏത് മേനോൻ? മോളെ, ഞാൻ പറയാറില്ലേ, പട്ടാളത്തിൽ വെച്ച് കാണാതെയായ നിങ്ങളുടെ മുത്തച്ഛനെ പറ്റി. കരുണാകര മേനോൻ പുലി ആയിരുന്നില്ലേ? പുലി. ഇപ്പൊ അവിടെ ഇല്ലാത്ത പുലികളെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനും പുലി തന്നെയാ, നിങ്ങൾ ആരും തടയാതിരുന്നാ മതി. കരുണാകരമേനും വെറും പുലിയായിരുന്നില്ല, പിന്നെ കഴുത പുലിയായിരുന്നോ? എന്റെ മാതാവേ, മുത്തച്ഛനെ പറ്റി അങ്ങനൊന്നും പറയാൻ പാടില്ല മോനെ, ദൈവകോപം ഉണ്ടാവും. ശരിക്കും മുത്തച്ഛൻ യുദ്ധത്തിൽ മരിച്ചതാണോ കുഞ്ഞമ്മേ? അത് ഇന്നും ആർക്കും അറിയാൻ മേല. ഏതോ ഒരു യുദ്ധം നടക്കണ കാലത്ത കാണാതെയായത്. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ ഞാൻ ഇപ്പോഴും ഓർക്കുക. ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു അങ്ങേര്. ക്ലാരേരപ്പച്ചനും മേനോനും ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു, രണ്ടുപേരും പോയില്ലേ. അയ്യേ, കരയുന്നു. ഈ കുഞ്ഞമ്മ എപ്പോഴും ഇങ്ങനെ മുത്തച്ഛനെ പറ്റി പറഞ്ഞു തുടങ്ങും, പിന്നെ ക്ലാരയുടെ അപ്പച്ചനിലെത്തും, പിന്നെ കരയാനും. പിന്നെ ഈ രാത്രിയിലത്തെ ഭക്ഷണം നാക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഒരുമാതിരി വേകാത്ത അരിയും കുഴമ്പ് പോലത്തെ കോഴിക്കറിയും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പച്ചക്കറി അരിയൊക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത്? ജോലി എങ്ങനെ തീർക്കാൻ? അയ്യോ, അതാ ഫ്രൈഡ് റൈസ്. എന്താ ഫ്രൈഡ് റൈസ്? എന്തു കുന്തോ, ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ എസ് ഐ എടുത്ത് മുഖത്തോട്ടൊരു ഒറ്റയേറിഞ്ഞേനെ. പാവം പിള്ളേര്, ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ. പിള്ളേരുടെ ഇഷ്ടം അനിഷ്ടം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ആ, ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത്. എന്നാ ഇനി അത് നടപ്പില്ല കേട്ടോ. പെണ്ണും പിള്ളേക്ക് എന്താ വേണ്ടത്? പെണ്ണും പിള്ളയോ? ഞാൻ ആരാണെന്ന നിങ്ങളുടെ വിചാരം? പിള്ളേരുടെ സ്വന്തം അമ്മായിയാ. എന്നാ അമ്മായിക്ക് എന്താ വേണ്ടത്? വേണ്ടത് വേണ്ടപ്പ പറയും. പപ്പൻ ചേട്ടന് രാവിലെ പൊടിയരിക്കഞ്ഞും പയറു പുഴുക്കും നിർബന്ധം. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും കോഴി ബിരിയാണി വേണം. അതിന്റെ കൂടെ നാരങ്ങ അച്ചാറ്, ഉള്ളി അരിഞ്ഞ് തൈരിലിട്ടത്, ചമ്മന്തി, പപ്പടം. എടി കാരെ, എന്താമ്മച്ചി? നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം. എന്ത് വിഷമം? നിന്റെ കെട്ട് കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മച്ചി ജയിലിൽ കൊണ്ടി വരും മോളെ. അനന്തം വക്കീൽ ഇന്ന് കോടതിയിൽ വന്നിട്ടുണ്ടോ? എന്തിനാ? ഒന്ന് കാണാനാ. വല്ല വക്കാലത്തും കൊടുക്കാനാ? ഓ, കാണാൻ എന്താ വഴി? ചെല്ലു ചെല്ലു, അവിടെ ഉണ്ട്. കോടതി മുറിക്കിടന്ന് വയറക്കുന്ന കണ്ടു. സാർ, എങ്ങനെ സാർ, അനന്തം വക്കീലിന് കേസൊക്കെ ഉണ്ടോ? താൻ എവിടെ നിന്ന് വരിക? ഞാൻ ബോംബെയിലെ കാലത്ത് വന്നതാണ്. ബോംബെയിൽ നിന്ന് ഇവിടം വരെ താൻ അനന്തം വക്കീലിന് വക്കാലത്ത് കൊടുക്കാൻ വന്നതല്ലേ? താൻ ആരാണെന്ന് എനിക്കറിയില്ല, എങ്കിലും മനുഷ്യത്വത്തിന്റെ പേര് പറയുക. അയാൾക്ക് വക്കാലത്ത് കൊടുത്ത താൻ കുടുങ്ങും, വാദി പ്രതിയാകും. അനന്തം വക്കീലിന്റെ പേര് ആര് പറഞ്ഞു തന്നത് എനിക്ക്? ഞാൻ അനന്തം വക്കീലിന്റെ മകനാണ്. താൻ ഒരു കാലത്തും കൂടം പിടിക്കില്ലടോ, തന്റെ പിടിപ്പീടും ഉണ്ടല്ലേ എന്റെ അനിയൻ ഈ ഗതിയിലായത്. തങ്കപ്പ, ഒന്ന് പതുക്കെ പറ. ഞാൻ ഒരു വക്കീലാ. താൻ എവിടത്തെ വക്കീലാടോ? മൂന്നാം സാക്ഷിക്കും നാലാം സാക്ഷിക്കും പ്രതിയോടുള്ള വ്യക്തിപരാജ്യം തെളിയിക്കാനുള്ള മുഴുവൻ സംഭവവും തനിക്ക് ഞാൻ ഓതി ഓതി തന്നാലേ? അതിലൊരു വാക്കെങ്കിലും ഞാൻ പറഞ്ഞുകൂടോ? അതുകൊണ്ടല്ലേ അവൻ ഈ ഗതി വന്നത്. തങ്കപ്പ, നമ്മൾ വിചാരിച്ച പോലല്ല, സാക്ഷികൾ വളരെ സ്ട്രോങ് ആയിരുന്നു. അത് മുഴുവൻ കള്ളസാക്ഷികളല്ലേടോ? IPC 244 പ്രകാരം താൻ മിണ്ടിപ്പോരുത്. തന്റെ IPC ഞാൻ കൂടെ കേട്ടതാ. ഒടുക്കവന് പോലീസും ഉണ്ടായി. താൻ നശിച്ചു പോകത്തല്ലോ.
തന്റെ ഓഫീസിന് മുമ്പിൽ ഞാൻ സത്യാഗ്രഹമായിരിക്കും. നോക്കിക്കോ. ആ നീ വന്നോ, ഞാൻ ടെലഗ്രാം അയച്ചിട്ട് എത്ര ദിവസമായിരുന്നു. ടെലഗ്രാം അയക്കുമ്പോ അതിന്റെ കൂടെ വണ്ടിക്കൂലിക്കുള്ള പണവും കൂടി അയക്കണമായിരുന്നു. ബോംബെയിലെ മലയാളി സമാജക്കാർ പിരിവെടുത്തിട്ടാ ഒടുവിൽ എന്നെ ബസ് കയറ്റി വിട്ടത്. അപ്പോ നിനക്ക് അവിടെ ജോലിയൊന്നും ഇല്ലായിരുന്നു? ഉവ്വ, ഞാനവിടെ ബോംബെ കളക്ടർ ആയിരുന്നു. എന്തിനാ ഇപ്പൊ എന്നെ കമ്പി അടിച്ച് വരുത്തിയത്? പറയാൻ ഒരുപാടുണ്ട്. ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ്. വളരെ പ്രമാദമായ ഒരു കേസിൽ എന്റെ കക്ഷി ജയിച്ചു. ഉവ്വ ഉവ്വ, ജയിച്ചവൻ കയ്യാമം വെച്ച് പോലീസ് ജീപ്പ് കയറി പോകുന്ന ഞാൻ കണ്ടു. എന്നെ വിളിപ്പിച്ച കാര്യം പറ. ആ നീ ഇന്ന് വന്നതല്ലേ ഉള്ളൂ, നമുക്ക് സ്വൈര്യമായി എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. വാ. അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ചിട്ടി കമ്പനിയും ഫൈനാൻസിങ്ങും തുടങ്ങി. അതിൽ നിന്ന് പണമെടുത്ത് അച്ഛൻ പല ബിസിനസ്സും നടത്തി നാശ കോടാലിയാക്കി. അവസാനം ചിട്ടി കമ്പനി പൊളിച്ച് എന്നെ കള്ളനാക്കി. തടി കേടാവുമെന്ന് കരുതിയാണ് രാഖി രാമാനൻ കള്ളവണ്ടി കയറി ഞാൻ ബോംബെ പോയത്. അച്ഛൻ വക്കീല്, മാന്യൻ. അച്ഛൻ അറിയോ, ആളറിയാതിരിക്കാൻ കുറെ കാലം ഞാൻ ബോംബെയിൽ താടി വെച്ചാണ് നടന്നത്. ആഹാ, താടി എന്ന് വെച്ചാ വെപ്പ് താടിയോ ഒറിജിനലോ? വെപ്പ് താടി ഒറിജിനൽ വെക്കാൻ താടി രോമം വളരണ്ടേ? എന്താ ദിനകര, ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിന്നെ ഞാൻ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. നിന്റെ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്തവന്മാര് വെട്ടുകത്തിയെടുത്തോണ്ട് വീട്ടിൽ വന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ അവസാന കൈക്ക് സഹായിക്കാൻ ഈ മോഹൻദാസ് ഉണ്ടായിരുന്നു. സത്യം പറയാലോ, ഇപ്പൊ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക. തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ, ആ അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ. ഒരാള് മന്ദളത്തോടാ ഇതൊക്കെ പറയുന്നത്? ഒരലിന്റെയും മന്ദളത്തിന്റെയും സ്ഥിതി മെച്ചപ്പെടാനുള്ള വഴിയല്ലേ ഞാൻ പറഞ്ഞത്? പ്രശ്നമതല്ല, എന്റെ മകനാണ് നീ എന്നറിഞ്ഞാൽ കുട്ടികളെ നിമിഷം നിന്നെ കെട്ടവിട്ടടിക്കും. കാരണം? കാരണം ചിട്ടിക്കമ്പനി പൊളിഞ്ഞപ്പോ ആ വാർത്തയൊക്കെ പത്രത്തിൽ വന്നതല്ലേ. നിന്നെ അവര് കണ്ടിട്ടില്ലെങ്കിലും എന്റെ മകൻ ഒരു കള്ളനാണ് എന്നവർ കേട്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ അവരോട് പറഞ്ഞു കാണും. ആ, എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വന്തം മകന്റെ മുഖത്ത് തന്നെ കരിവാരി തേക്കണം അല്ലേ? ഏതായാലും കരിയായി. അപ്പൊ ആ കരി ഒരു മുഖത്ത് മാത്രം തേച്ചാ മതിയല്ലോ എന്ന് ഞാനും കരുതി. നല്ല അച്ഛൻ. നല്ല അച്ഛനാവാൻ നീ എനിക്കൊരു അവസരം താ ദിനകര. പണമില്ലാതെ ഇങ്ങനെ വെറും പിണങ്ങളായി കഴിയുന്നതിലും ഭേദമല്ലേ ഇത് മോനെ. ഇത് സക്സസ് ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കുട്ടികൾ നാലെണ്ണത്തിനും എന്നെ അത്രക്ക് വിശ്വാസമാ. നല്ല സുഖം, വാ ഇവിടെ കടന്നോ. ഞാൻ മുന്നേ പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ തിരിച്ചെടുക്കാൻ പാടാ. വന്ന് അന്ന് തൊട്ട് ഇതിനകത്ത് കയറി കിടക്കുക. അങ്ങോട്ട് എഴുന്നേക്കാൻ ആ പെണ്ണ് ചെമ്മീൻ കമ്പനിയിലോട്ട് പോകാന്ന് പറയുന്നത് കേട്ടു. കൂടെ ചെല്ലുന്നെങ്കിൽ ചെല്ല്, എന്നിട്ട് അവിടുത്തെ വരവെത്ര, ചെലവെത്ര, കയറ്റുമതി എങ്ങനെ, ഇറക്കുമതി എങ്ങനെ, എല്ലാം ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക്. നിങ്ങളാണ് ഇനി എല്ലാത്തിന്റെ മേലധികാരി എന്ന് ജോലിക്കാർക്കും ഒന്ന് തോന്നട്ടെ. ദേ എല്ലാത്തിനും ഒന്ന് വെരിട്ടി വിട്ടേക്ക്. ഓക്കെ, നല്ല തെറി വിളിക്കാം. എന്റെ സങ്കടം അതല്ല എന്റെ ദൈവമേ. പിന്നെ നിന്റെ സങ്കടം എന്താ? നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധിയും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് വലിച്ചു കൂടായിരുന്നോ മനുഷ്യ? മതി, നിർത്ത്. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. എന്റെ ഈശ്വര, ഒരു തുണി എടുത്ത് കൊടുത്തുകൂടെ മനുഷ്യ. പുന്നുസേട്ടാ പോവാം. ഇന്ന് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവ ഉണ്ടാവാൻ പോകുന്നത്? ഫാക്ടറി ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ പുന്നുസേട്ടാ? ആകെ ഒരു ടെൻഷനാ. ആ സ്ഥിരപ്പെടുത്താത്തവന്റെ പേരെന്താ? എന്താ? പാത്രസാരഥിയോ? പാത്രസാരഥിയല്ല, പാർത്ഥസാരഥി. എന്നെ കണ്ടാവും ബഹളം ഉണ്ടാക്കും. അവനെ ഞാൻ നോക്കിക്കോളാം. നിർത്ത് നിർത്ത്. നിക്കുമോളെ. മോള് കുറച്ചങ്ങനെ നീങ്ങിരുന്ന്. എവിടേക്കാ? നിങ്ങളെങ്ങോട്ടാ? ഞങ്ങള് തീരുമാനിച്ചില്ല. നിങ്ങൾ എവിടേക്കാണ് തീരുമാനിച്ച അവിടേക്ക് എന്നെ ഞാനും. മോളെ കുറച്ചങ്ങനെ നീങ്ങിരുന്നേ. എടോ, വണ്ടിന്റെ ഉള്ളു തുടച്ചിട്ടുണ്ടോ? ഇല്ല. അയ്യേ, ഷർട്ട് മുഴുവൻ ചീത്തയാവും. ടൈറ്റ് അവര് വിരിച്ചിരുന്നു. നല്ലോണം കാണത്തക്ക രീതിക്ക് വിരിക്കട്ടോ. മക്കളെ അച്ഛനങ്ങോട്ട് നീങ്ങിരുന്നേ, അമ്മാനോട്ട് ഇരിക്കട്ടെ. ശാന്ത, നീ ഇതിൽ കയറണ്ട. ഞാൻ വന്നാൽ എങ്ങനെയാ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? എടോ ഡ്രൈവറെ, വണ്ടി സൂക്ഷിച്ചു ഓടിക്കണം. വീരമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലുണ്ടല്ലോ. മക്കളെ എല്ലാം അമ്മാവിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശാന്ത ബായ്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്. ശരിയായി ജോലി ചെയ്യാത്തവർ ആരായാലും ശരി, അവരെ ജോലി നിന്ന് പിരിച്ചുവിടും. എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നുണ്ടമ്മാവാ. പിന്നെ ചെമ്മീൻ കമ്പനി, ചെമ്മീൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. ചെമ്മീൻ കമ്പനി കുറെയൊക്കെ ഞാനും കണ്ടിട്ടുള്ളതാ. ചെറിയ ചെമ്മീനാണോ വലിയ ചെമ്മീനാണോ ഇവിടെ നന്നാക്കുന്നതെന്ന് എനിക്കറിയണം. ആരെങ്കിലും കൂട്ടാൻ വെക്കാൻ വീട്ടിലേക്ക് വലിയ ചെമ്മീനോ ചെറിയ ചെമ്മീനോ കൊണ്ടുപോയാൽ അവരെ ജോലി നിന്ന് പിരിച്ചുവിടും. അമ്മാവാ, ഒരു കാര്യം ചെയ്യാം. പറയൂ. ആദ്യമായിട്ട് ഇവിടുത്തെ തൊഴിലാളികളെ ഫുള്ളായിട്ട് പിരിച്ചു വിടുക. അതെന്താ വേണ്ടെന്ന് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. നമ്മളാരാ? പറഞ്ഞോളൂ. മീരക്കുഞ്ഞിന്റെ അമ്മാവനാ. മൂപ്പര് ഇവിടുത്തെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ വന്നതാ അല്ലേ? നിങ്ങളാണോ മാനേജർ? ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയണം. എത്ര കിലോ ജമീൻ വാങ്ങുന്നുണ്ട്, എത്ര കിലോ ജമീൻ വിൽക്കുന്നുണ്ട്, എല്ലാം എഴുതി വെക്കണേ. ഓ പുന്നൂസ്, ഈ ചെമ്മീൻ നന്നാക്കുന്ന സ്ഥലം എവിടെയാണ്? അതവിടെ താഴെയാണ്. എന്നാ അവിടേക്കെ കൊണ്ടുപോകണം? ഇവിടുത്തെ കഴിഞ്ഞു. ഇവിടുത്തെ കഴിഞ്ഞു. കൊ
ഇപ്പോഴെങ്കിലും ഞാൻ വന്നത് നന്നായി. ഉത്തരവാദപ്പെട്ട ഒരാളില്ലാത്തതിന്റെ കുറവ് കമ്പനിയിൽ അടിമുടി കാണുന്നുണ്ട്. ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ, കാട്ടിലെ മരം തേവരടാന വലിയടാ വലി. ഇനിയിപ്പോ എസ്റ്റേറ്റ് എങ്ങനെ നടക്കുന്നാവോ മോളെ, എത്രയും പെട്ടെന്ന് എനിക്ക് എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കാണണം. ഒന്നിനൊരു കുറവ് വരാൻ പാടില്ല. നാട് നീളെ നമുക്ക് പുതിയ പുതിയ കമ്പനികൾ തുടങ്ങണം. കാവും പുറത്ത് അടിയോടി കുടുംബം എന്ന് കേട്ടാൽ നാട്ടുകാർ ഞട്ടണം. ഇപ്പോഴേ ഞാൻ ചെല്ലി തുടങ്ങിയിട്ടുണ്ട്. ബുദ്ധി ഇല്ലാത്ത പല കഴുതകളെയും നമുക്ക് ജോലി നിന്ന് പിരിച്ചു വിടേണ്ടതായി വരും. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു പോന്നു? അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നേരാമണ്ണം നോക്കി നടത്തിട്ട് പോന്നാ പോരായിരുന്നോ? കുഴപ്പമൊന്നുമില്ല, ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മോളെ, അകത്തൊരുത്തം വലിയ അധികാരത്തെ കുറെ നേരമായി കയറി കുത്തിയിരിക്കുന്നു. എവിടെ? ഇങ്ങോട്ട് വാ. ആ വേലക്കാരത്തിത്തുള്ള അയാൾക്ക് ചായ കൊടുക്കുന്നു, കാപ്പി കൊടുക്കുന്നു. ഏതോ വക്കീലാത്രേ. ഓ, വക്കീലെങ്കിൽ വന്നു. പപ്പായുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാ. ഫ്രണ്ടൊക്കെ പണ്ട്. അധികാരം കാണിക്കാൻ വന്ന അവൻ വിവരറിയും. എവിടുന്ന് വരുന്നു, എന്ത് വേണം, ആരോട് ചോദിച്ചിട്ട് അകത്ത് കയറിയത്? ഞാൻ പറഞ്ഞില്ലേ, വക്കീലെങ്കിൽ പപ്പായുടെ അടുത്ത ഫ്രണ്ടാണ്. ആരായാലും ശരി, നമുക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. ആ പെട്ടെന്ന് പറഞ്ഞോട്. ചന്ദേ, ദാ ഞാൻ ഇവിടെ ഉണ്ട്. ഓ, നീ ഇവിടെ ഉണ്ടോ? ആ വരൂ. എന്തായി കമ്പനി? ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്കിൾ ഒന്നും വിചാരിക്കരുത്. കുട്ടികളെല്ലാം പറഞ്ഞു. 18 കൊല്ലം ഈ അമ്മാവനും അമ്മായി എവിടെയായിരുന്നു? നിങ്ങളുടെ അച്ഛനും അമ്മയും ഉള്ളപ്പോ ഇവരെ ആരെങ്കിലും അടുപ്പിക്കുമായിരുന്നു? എനിക്കിവിടെ ഹൈക്കോർട്ടിൽ പ്രമാദമായൊരു കേസുണ്ട് മോളെ, അങ്ങനെ വന്നതാ. എന്റെ മോഹൻദാസിന്റെ വീട് ഇവിടെ ഉള്ളപ്പോ ഹോട്ടലിലും മറ്റും പോയി തങ്ങാനെ പോവും. അത് നിങ്ങൾക്ക് ഭയങ്കര സങ്കടമായി തീരില്ലേ? കോഴിക്കോട് മോഹൻദാസ് ചെരുപ്പുകട നടത്തുന്ന കാലത്ത് കിടക്കാൻ സ്ഥലമില്ലാതെ എന്റെ വക്കീലാഫീസിൽ കിടന്ന. അതൊക്കെ ഞങ്ങൾക്ക് അറിയില്ലേ അങ്കിൾ? അതെനിക്കറിയാം, പക്ഷേ ഈ വലിഞ്ഞുകയറി വരുന്നവനൊക്കെ അത് കാര്യമാക്കണ്ടേ. കാണ്ടേ, അവിടെ ഒരാൾ വന്ന് കരയോ പിഴയോ ഒക്കെ ചെയ്യുന്നു. ആര്? ഞാൻ ആദ്യമായിട്ട് കാണുക. എവിടെ? കുഞ്ഞിന്റെ അച്ഛന്റെ അമ്മയുടെ അസിത്രയുടെ അടുത്ത്. ഇവിടെ ആരും കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. മിസ്റ്റർ, ഇവിടെ 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 മനസമാധാനം തരില്ലേ? ഇവിടെയും മനസമാധാനം തരില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരത്തെ തനിക്ക് മനസമാധാനം തരാത്തവരാണെന്ന് തോന്നുന്നല്ലോ. എന്റെ ദൈവം ഇവിടെ ഉറങ്ങുന്നു, ഞാൻ കുറച്ചു നേരം ഒന്ന് ധ്യാനിച്ചോട്ടെ. അയ്യോ, ഇത് വല്ല കാവ അമ്പലം എന്ന് വിചാരിച്ചിട്ടാ. ഇതേ ദേ ഈ കുട്ടികളുടെ സ്ഥലാ. ആരുടെ സ്ഥലമാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. സാറേ, ഇവിടെ അമ്പലം ദൈവമൊന്നും ഇല്ല. ഇത് ഈ കുട്ടികളുടെ അച്ഛൻ മോഹൻദാസിന്റെ അമ്മ ശ്രീദേവിയുടെ അസ്ഥിത്തറയാ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ആരാണ്? അതറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ. പക്ഷെ എന്റെ ദൈവം ഇവിടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ മോഹൻദാസ് ആണ് എന്റെ ദൈവം. നിങ്ങൾ എന്റെ ഏകാഗ്രത നശിപ്പിച്ചു. ഞങ്ങളുടെ ഡാഡി നിങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾ ആരാണെന്ന് പറയാത്ത എന്താ? പറഞ്ഞാലും നിങ്ങൾക്കാർക്കും മനസ്സിലാവുകയില്ല. അദ്ദേഹം ആക്സിഡന്റിൽപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഞാൻ ഒമാനിലെ ഇബ്രി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആ നിമിഷം അവിടെ ഇങ്ങോട്ട് പറക്കാൻ ഞാൻ കൊതിച്ചു. പക്ഷെ ചിറകറ്റ പറവയ്ക്ക് പറക്കാൻ എങ്ങനെയാവും? എയർ ഇന്ത്യ സമരം. ഓട്ടെ, വരിക, നമസ്കരിക്കുക, പോവുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞിട്ട് പോകൂ. മോഹൻദാസുമായി എന്താണ് ബന്ധം? എന്തിന് ഞാനത് നിങ്ങളോട് പറയണം? നിങ്ങളുടെ പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകൂ. എന്തിന്? ഒരാകാംക്ഷ അത്രമാത്രം. ഒരു പേരിൽ എന്തിരിക്കുന്നു എങ്കിലും പറയാം. മറ്റുള്ളവർ എന്നെ വിളിക്കുന്ന പേര് ബാബുരാജ് എന്നാണ്. ഓ മൈ ഗോഡ്, നിങ്ങളാണോ ബാബുരാജ്? മോഹൻദാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബാബുരാജ് നിങ്ങളാണോ? എന്നെ പോകാൻ അനുവദിക്കൂ. ഇനി നിങ്ങൾ ഒരാടിയും മുന്നോട്ട് വെക്കാൻ പാടില്ല. എന്റെ മക്കളെ, ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല. ബാബുരാജിനെ നമ്മൾ വിടാൻ പാടില്ല. പിടി വിട്ടാൽ പിന്നെ ഇയാളെ കിട്ടില്ല. എന്താ ഇയാൾ പിടിയിട്ട പുള്ളിയാ? പിടി വിട്ടുകൂടാത്ത പുള്ളിയാണ്. മിസ്റ്റർ ബാബുരാജ്, നിങ്ങൾ ഈ അനാഥരായ കുട്ടികളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കൂ. നിങ്ങളുടെ പിതൃതുല്യനായ മോഹൻദാസിന്റെ കുട്ടികളാണിവർ. നിങ്ങൾക്ക് ഈ കുട്ടികളോട് ചില കടപ്പാടുകളൊക്കെ ഇല്ലേ? നിങ്ങൾ ഇവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടെങ്കിലും പോകൂ. സ്വയം ആശ്വസിക്കാൻ കഴിയാത്ത എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാവും? പ്ലീസ് മിസ്റ്റർ ബാബുരാജ്, ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. ഓക്കെ, അല്പസമയത്തേക്ക് മാത്രം. താങ്ക് യു, താങ്ക് യു.